സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആറാം ക്ലാസിൻ്റെ ഹിന്ദിയുടെ വാർഷിക പരീക്ഷയുടെ കഴിഞ്ഞ വർഷത്തെ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വർഷം ആറാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള മുഴുവൻ വീഡിയോസും നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ എന്തായിരുന്നാലും നമുക്ക് ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ നിന്ന് നമുക്ക് നോക്കാം ഏകദേശം ആ ഒരു മാതൃകയിലായിരിക്കും നമുക്ക് ഈ വർഷവും ക്വസ്റ്റ്യൻ ഉണ്ടാവുക അപ്പോൾ നമുക്ക് നോക്കാം രണ്ട് മണിക്കൂറാണ് നമ്മുടെ പരീക്ഷാ സമയം പതിനഞ്ച് മിനിറ്റ് കോൾ ഓഫ് ടൈം ഉണ്ട് അതുപോലെ തന്നെ ആറോളം ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യാനുള്ളത് അതിലെ ഒന്നാമത്തെ ഗതിവിധി ഒന്നാമത്തെ ആക്ടിവിറ്റി നമ്മൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യേണ്ടതാണ് ബാക്കി രണ്ട് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും നാലെണ്ണത്തിന് നമ്മൾ ഉത്തരം എഴുതിയാൽ മതി അപ്പം ആറോളം ആക്ടിവിറ്റി ഉണ്ടാകും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾ പരീക്ഷയിൽ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുള്ളതായിട്ടുള്ള ആക്ടിവിറ്റികൾക്ക് അനുസൃതമായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക ഓക്കെ നമുക്ക് നോക്കാം ഗതിവിധി ഏക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി സൂചന ഖണ്ടുപടയും അവർ പ്രശ്നവുമൊക്കെ ഉത്തര ലഭിക്കും ഒരു ചെറിയ ഭാഗം തന്നിട്ടുണ്ട് അത് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ വരിക ഏക്ക് ശീതലിനെ एक सपना देखा ഒരു ദിവസം ശീതൾ ഒരു സ്വപ്നം കണ്ടു എക് നദി തേജ് ബഹിരഹീതി ഒരു നദി വളരെ വേഗത്തിൽ ഒഴുകുന്നുണ്ടായിരുന്നു നദീസെ ഏക്ക് മച്ചിലി ബാഹർ ഉച്ചലി അവർ കിനാരെ പത്തർ പർ ഫാൻസ് ഗെയ് നദിയിൽ നിന്നും ഒരു മത്സ്യം പുറത്തേക്ക് തുള്ളിച്ചാടി വന്നിട്ട് തീരത്തുള്ള ഒരു കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി ശീതളിനെ മച്ചിലേക്കോ വാപ്പസ് നദിമേൽ ഡാൽദിയ നമ്മുടെ ഇത് കാണുകയും അവൾ മീനിനെ വീണ്ടും നദിയിലേക്ക് തന്നെ അയക്കുകയും ചെയ്തു അവിടെ രണ്ട് വാക്കുകളുടെ അർത്ഥങ്ങൾ അവിടെ തന്നിട്ടുണ്ട് ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ചാടി ഫാൻസ് ഗൈ എന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോയി എന്നുള്ളത് അല്ലേ അപ്പോൾ ഇതിനെ ആസ്പദമാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ ഉണ്ടാകും അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കിസിനെ സ്വപ്ന ആരാണ് സ്വപ്നം കണ്ടത് നമ്മൾ പഠിച്ചു അല്ലേ നമ്മളിവിടെ കണ്ടു ആരാണ് ആ ലാസ്റ്റ് ഓപ്ഷൻ ശീതളിനെ അല്ലേ ശീതളാണ് ഈ ഒരു സ്വപ്നം കണ്ടു എന്നിവിടെ പറഞ്ഞത് നാലാമത്തെ ഓപ്ഷനാണ് ആയിട്ടുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നദി കൈസെ ബഹുരഹീതി നദി എങ്ങനെയായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത് നമ്മൾ കണ്ടു തേസ് വളരെ സ്പീഡിൽ വളരെ വേഗത്തിലായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത് ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത് തേസ് അടുത്ത ക്വസ്റ്റ്യൻ നദീസെ ബാഹർ ഉച്ചലീ കോൺ ആരാണ് നദിയിൽ നിന്ന് പുറത്തേക്ക് ചാടിയത് നമുക്കറിയാം മച്ചലി സെക്കൻഡ് ഓപ്ഷൻ മീനാണ് പുറത്തേക്ക് തുള്ളിച്ചാടിയത് അടുത്ത ക്വസ്റ്റ്യൻ മച്ചിലി ഖഹാം ഫസ്ഗൈ മത്സ്യം എവിടെയാണ് കുടുങ്ങിപ്പോയത് സെക്കൻഡ് ഓപ്ഷൻ പത്തർപ്പർ കല്ലിൻമേലാണ് കുടുങ്ങിപ്പോയത് അടുത്ത ക്വസ്റ്റ്യൻ ശീതലിനേം അച്ചിലേക്കൊ കഹാൻ ഡാൽദിയ ശീതൽ ആ മത്സ്യത്തെ എങ്ങോട്ടേക്കാണ് തിരിച്ചയച്ചത് നാലാമത്തെ ഓപ്ഷൻ നദീമേം നദിയിലേക്ക് തന്നെയാണ് തിരിച്ചയച്ചത് അപ്പോൾ ഇതേപോലെയുള്ള ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം തന്നെ ഉണ്ടാകും അത് പാഠപുസ്തകത്തിലെ ഭാഗമായിരിക്കില്ല പുറത്തുനിന്ന് വരുന്ന ഒരു ഭാഗമായിരിക്കും പക്ഷെ വളരെ ഈസി ഈസിയായിട്ട് നമുക്കതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും കാരണം ഈ ക്വസ്റ്റ്യൻസ് വരുന്ന വരികൾ വരുന്ന ഭാഗം നിങ്ങളുടെ പാരഗ്രാഫിൽ എവിടെയാണെന്ന് നോക്കുക അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ആൻസർ ഉണ്ടായിരിക്കും അപ്പോൾ എന്ത് നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി കൂടിയാണ് ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ഗതിവിധി ഇതോ രണ്ടാമത്തെ ആക്ടിവിറ്റി സൂചന ജമീൻ കോ ജാതു അതാഹെ കവിതാക്കിയെ പങ്ക്തിയാ പടയം അവർ പ്രശ്നമൊക്കെയാണ് ഉത്തരവിലേക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ജെമീൻകോ ജാദു അത്താഹെ എന്ന് പറയുന്ന കവിതയിലെ വരി തന്നിട്ടുണ്ട് ഈ വരികൾ വായിച്ച് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്

സന്ദേശത്തെ ഹുകയും എനിക്ക് പോസ്റ്റർ തയ്യാറാക്കറിയും ഇവിടെ പോസ്റ്റർ തയ്യാറാക്കാനാണ് വിഷയം എന്താണ് ഭൂമിയെ രക്ഷിക്കൂ ജീവിതം രക്ഷിക്കൂ അല്ലെങ്കിൽ ഭൂമിയെ രക്ഷിച്ചാലും ജീവനെ രക്ഷിച്ചാലും എന്ന സന്ദേശം കൊടുത്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ബോക്സ് ഒക്കെ വരച്ചിട്ട് ഒരു ബോക്സ് വരച്ച് അതിനുള്ളിലേക്ക് ഈ പോയിന്റുകൾ എഴുതി കൊടുക്കുക ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്കറിയാവുന്ന പോയിന്റുകൾ കൂടി അതിലേക്ക് ഉൾപ്പെടുത്താം ഭൂമിയെക്കുറിച്ചുള്ള കുറച്ച് പോസ്റ്ററുകൾ നമുക്ക് പരിചയപ്പെടാം ഇവിടെ നോക്കുക ജബ് ഹരി ഭരി പൃഥ്വി ഹോങ്കി തപുശാന്ത് സ്വാസ്ഥ്യ ജനത ഹോങ്കി അതുപോലെ അതിനെ ആസ്പദമാക്കി ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചിത്രങ്ങളും വരച്ചുകൊണ്ട് നമ്മളതിനെക്കുറിച്ചുള്ളത് എഴുതുകയാണ് പോസ്റ്ററിൽ ചെയ്യാറുള്ളത് അടുത്തു നോക്കിയ പൃഥ്വി ഹമാര ഖർ ഹെ ഔർ ഖർ കോഷ്ടി നഹിൻ കർത്തേ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് ആ വീടിനെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല ഇതുപോലെ സന്ദേശാത്മകമായ സൂചനകൾ കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ പോസ്റ്റർ തന്നിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കേണ്ടതാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ഗതിവിധി തീൻ മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുറച്ച് പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് സുജന ചിത്രവാചൻ കരയും അവർ പ്രശ്നവും ഒക്കെ ഉത്തരളിക്ക് ചിത്രം നന്നായിട്ട് നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഓരോ ചിത്രത്തിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് നോക്കാം ചിത്രങ്ങൾക്കനുസരിച്ച് ഈ സെൻറ്റൻസുകളെ ഓർഡർ ആക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചിത്രം നോക്കിയിട്ട് അതിന് യോജിച്ച സെൻറ്റൻസ് ഏതാണ് ഇപ്പുറ സൈഡിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ചിത്രത്തിന് ചേരുന്ന സെൻറ്റൻസ് ഇവിടെ ഏതാണ് സെക്കൻഡ് ഓപ്ഷൻ ആണ് കെ ചൂഹകോ ഭൂ കെ ചൂഹേക്കോ എക്ക് പെൻസിൽ മിലി വിശന്നിരിക്കുന്ന എലിക്ക് ഒരു പെൻസിലിനെ കിട്ടി സെക്കൻഡ് പിക്ചറിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഏതാണ് പെൻസിലിനെ കഹാ മുച്ചേ ചോടുതോ മേൻ തുമാര എലിയെ ചിത്രം ജീഞ്ചിതെ ജീഞ്ചുതൂങ്കി ഇവിടെ പെൻസിൽ പറയുകയാണ് എന്നെ ഉപേക്ഷിക്കൂ എന്നെ ഒഴിവാക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിത്രം വരച്ച് തരാമെന്ന് അപ്പോൾ മൂന്നാമത്തെ സെൻറ്റൻസ് ആണ് രണ്ടാമത്തെ ചിത്രത്തിന് യോജിച്ചത് ഇനി മൂന്നാമത്തെ ചിത്രത്തിൻ്റെ പറ്റിയ സെൻറ്റൻസ് ഏതാണെന്ന് വെച്ചു കഴിഞ്ഞാൽ പെൻസിൽ ചിത്രഘീഞ്ചിനെ ലഘി ഏതാണ് നാലാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് അതുപോലെ തന്നെ നാലാമത്തെ ചിത്രത്തിന് യോജിച്ച് യോജിച്ച സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സെൻറ്റൻസായ ഭില്ലിക്കോ ദേക്കർ ചൂഹ ഭാഗ് ഗയ എന്ന് പറയുന്ന ആണ് അപ്പോൾ ഇതേപോലെ ചിത്രങ്ങൾ തന്നിട്ട് അതിനനുയോജ്യമായ സെൻറ്റൻസ് നമ്മൾ എടുത്തെഴുതാൻ വേണ്ടി പറയും അപ്പോൾ ഇതേ ആക്ടിവിറ്റിയിലെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ചിത്രകോ ചിത്രകഥാ കേലിയെ ഉചിത ശീർഷക ലിഖേം ഇവിടെ ഈ ചിത്രകഥയ്ക്ക് അനുയോജ്യമായ ഒരു ഹെഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹെഡിങ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കൊടുക്കാം ചൂഹ ഓർ പെൻസിലെന്നോ ജൂഹാവർ ബില്ലി എന്നോ അതിനനുയോജ്യമായ സെൻറ്റൻസ് ഒരു വാക്കെടുത്തിട്ട് ഇതിന് ഹെഡിംഗ് ആയിട്ട് കൊടുക്കുക ഓക്കെ അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ഗതിവിധി ചാർ സൂചന ഹിന്ദുസ്ഥാൻ ഹമാര ഭാഠഭാഗക്കായ ഹംശപ്പഡേമാർ പ്രശ്നമൊക്കെ ഉത്തരവിയും ആക്ടിവിറ്റി ഫോറിൽ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഭാഠഭാഗത്തിൻ്റെ ഭാഗം തന്നിട്ടുണ്ട് ത അത് വായിച്ച് താഴ്ത്തെ ചോദ്യങ്ങൾക്ക് ഉത്തര എഴുതാവുന്നതാണ് ഭാരത് സംസാർക്കു ഐസാ താജ് ഹെ ജിസ്കി ചമക്ക് വിഷ്വഭർ ഫൈലീഹെ ഭാരതം ലോകത്തിനെ തന്നെ ഇപ്രകാരം ഒരു കിരീടമാണ് അതിൻ്റെ തിളക്കം ലോകം മുഴുവൻ വ്യാപിക്കുന്നു ഇസ്കി ഖുബ്സുറത്ത് ഭൗഗോളിക ചലക്ക് അതിൻ്റെ മനോഹരമായ ഭൗഗോളികമായിട്ടുള്ള ആ തിളക്കം സമയ സമയപ്പർ രംഗുപതൽത്തെ അനോക്കെ മോശം സമയത്തിനനുസരിച്ച് മാറിവരുന്ന കാലാവസ്ഥ ഷാൻ ബനി സമ്പന്ന സംസ്കൃതി അഭിമാനകരമായ സംസ്കാരം സബേസ് താജ്മേ ജഡേ ഹീരേഹ് ഇവയെല്ലാം നമ്മുടെ ഭാരതമാകുന്ന സംസ്കാരത്തിൻ്റെ അതിൽ ചേർത്തിരിക്കുന്ന കിരീടത്തിലെ മുത്തുകളായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് ഖണ്ഡുമേ കിസ്കോ സൻസാർ ക താജ് കെ ഈ ഭാഗത്തിൽ ഏതിനെയാണ് ലോകത്തിലെ താജ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഒരു കിരീടം എന്ന് പറയുന്നതിൻ്റെ ഉത്തരം എന്താണ് നമുക്കറിയാം ഫസ്റ്റിൽ ആ വരിയിൽ തന്നെ അതാ ഭാരത് എന്താണ് ഉത്തരം വരുന്നത് ഭാരത് ഇന്ത്യയാണ് ഭാരതത്തെയാണ് ലോകത്തിലെ തന്നെ ഒരു കിരീടമായിട്ട് ഇവിടെ പറയുന്നത് അടുത്ത ക്വസ്റ്റിൻ ഇതാണ് ഖണ്ടക്കെ ആധാർ പർ സഹി മിലാൻ കരെ ഈ പാരഗ്രാഫിനെ ആസ്പദമാക്കി മാച്ചി ഫോളോയിങ് ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഭാരത് കി ചമക്ക് ഭാരതത്തിൻ്റെ തിളക്കം എന്താണ് സെക്കൻഡ് ഓപ്ഷൻ വിഷ്വുബർ ഭൈലി ഫൈലിഹെ ലോകം മുഴുവൻ വ്യാപിക്കുന്നു ഭാരത് കി ഭൗഗോളിക ചലക്ക് എന്താണ് ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ തിളക്കം എന്ന് പറയുന്നത് എന്താണ് ലാസ്റ്റ് ഓപ്ഷൻ ഗുബ് സൂരത്ത് ഹെ മനോഹരമാണ് എന്നുള്ളതാണ് ഭാരതിക്ക് മൗസം എന്ത് ഭാരതത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നത് എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ സമയ സമയപ്പർ ബദൽത്തേ ഹെ സമയത്തിനനുസരിച്ച് മാറുന്നു ലാസ്റ്റത്തേത് സമ്പന്ന സംസ്കൃതി സമ്പന്നമായിട്ടുള്ള സംസ്കാരം മൂന്നാമത്തെ ഓപ്ഷൻ ഭാരതിക്ക് ഷാൻഹേ ഭാരതത്തിൻ്റെ അഭിമാനമാണ് എടുത്ത ആക്ടിവിറ്റി നോക്കാം ഗതിവിധി പാഞ്ച് അഞ്ചാമത്തെ ആക്ടിവിറ്റി സൂചന മാർച്ച് ലേഖക ഏഹു ആംശപ്പെടേമാവർ പ്രശ്നമൊക്കെ ഉത്തര ലേഖ്യം മാർച്ച് എന്ന് പറയുന്ന ലേഖന അതിൻ്റെ ഭാഗം തന്നിട്ടുണ്ട് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക മാർച്ചയ്ക്ക് ദിനവും ഹാത്തോമയും കിതാബവും അവർ ആങ്കോമയും നീന്തിരഹാക്കർ തീയതി മാർച്ചിലെ ദിനങ്ങളിലെ കൈകളിൽ കിതാബും കണ്ണുകളിൽ ഉറക്കവും വരാറുണ്ട് ദോ പന്നെ പലട്ടത്തെ ഈ നീന്തിക്കെ ഹാത്താക്കർ ആങ്കോം പർ പലക്കേം കീഞ്ചിചാത്തേ രണ്ട് പേജ് നമ്മൾ മറിക്കുമ്പോൾ തന്നെ ഉറക്കം കൈകളിൽ വന്ന് കണ്ണുകളിലെ കൺപോളകളെ വലിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം പരീക്ഷയുടെ ഒക്കെ ഒരു ടൈം അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ളൊരു പാഠഭാഗം പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ലേഖം എനിക്ക് മഹീനയ്ക്ക് ഭാരമേഖാകയാഹേ ഈ ലേഖനത്തിലെ ഏത് മഹീന ഏത് മാസത്തെ കുറിച്ചുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഫസ്റ്റ് ഓപ്ഷൻ മാർച്ച് അടുത്ത ക്വസ്റ്റ്യൻ താലിഗാസ ഉചിത ബാക്കി ചുനക്കാർ പത്രിക്ക് പൂർത്തീകരണം ഇവിടെ ബോക്സിൽ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ആദ്യം തന്നിരിക്കുന്നതിൽ ഇട്ട ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്യുക ഇതൊരു പത്രമാണ് ലെറ്ററാണ് അപ്പം ഏതൊക്കെയാണ് ഇതിൽ ചേരാന്നുള്ളത് നമുക്ക് നോക്കാം വയനാട് മാർച്ച് വയനാട്ടിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടിന് എഴുതിയതാണ് പ്രിയ രാഹുൽ പ്രിയപ്പെട്ട രാഹുൽ അവിടെ ഫസ്റ്റ് ഡാഷാണ് അല്ലേ അപ്പോൾ അതിലേതാണ് അവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ചേരുന്ന സെൻറ്റൻസ് തും കൈസേഹോ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഓപ്ഷനാണ് ഫസ്റ്റിലെടുത്ത് എഴുതേണ്ടത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അകലെ ഹഫ്തേ മേയും പരീക്ഷ ഹെന അടുത്ത ആഴ്ചയിൽ പരീക്ഷയല്ലേ എന്നിട്ട് അവിടെ വിട്ടുപോയിരിക്കുന്നിടത്ത് നമ്മൾ എന്താണ് എഴുതേണ്ടത് മേ അച്ചിത്തരഹ് പഠിനാ ചാത്താഹും ഞാൻ നന്നായിട്ട് തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് അതിൻ്റെ ബാക്കി അവിടെ ഉണ്ട് അപ്പം ഇവിടുത്തെ ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷനാണ് അവിടെ വരുന്നത് ലേക്കിൻ ഹാത്തുമേ കിതാബിലെത്തേഹി അവിടെയും ഡാഷാണ് എന്നാൽ കയ്യിൽ പുസ്തകം എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ആങ്കോമേ നീന്തു ആത്തീഹെ കണ്ണിൽ ഉറക്കം വരുന്നു അതെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് എഴുതുക തുമാരി പഠായി കൈസേ ചലത്തിഹോ നിന്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു ഇനി അവിടെയുള്ള ഡാഷ് ഉള്ളിടത്ത് നമുക്ക് എഴുതാനുള്ളത് ഏതാണ് മൂന്നാമത്തേത് അച്ചിത്തരഹ് പഠിന നന്നായിട്ട് പഠിക്കുക അപ്പിന തുമാര അപ്പിന സോനു നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സോനു അപ്പം ഇതൊരു പത്രൻ്റെ ഒരു ലെറ്റർ ആയിരുന്നു അപ്പം അതിൽ വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് എഴുതുക എന്നുള്ളതായിരുന്നു ക്രിസ്ത്യൻ അടുത്ത ഗതിവിധി സൂചന കവിതാംശപ്പെടേയും അവർ പ്രശ്നമൊക്കെ ഉത്തരലിക്ക് ഒരു കവിതാഭാഗം തന്നിട്ടുണ്ട് അത് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണ് चींडी चलती है चीनी लेकर चींडी चलती है चींडी रुकती है तो चीनी रुकती है चींडी चलती है तो चीनी चलती है रास्ते में एक और चींडी मिल जाती है देख के चीनी का धाना गिल जाता है चींडी तो फिर चींडी होती है चीनी की दावत मीठी होती है ई वे उरुम्बिने कविता है तोदान कविता से ये आशय പങ്ക്തിയാൻ ചുൻകർലികെ കവിതയിലെ രണ്ട് ആശയങ്ങൾ തന്നിട്ടുണ്ട് ആശയം വരുന്ന വരികൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആശയം എന്താണെന്ന് നോക്കിയേ ചീനീ ലേക്കർ ചലനേവാലി ചീണ്ടി രാസ്തേമേം ഏകോർ ചീണ്ടീസേ മിൽത്തി ഹെ പഞ്ചസാരയുമായി പോകുന്ന ഉറുമ്പ് വഴിയിൽ വെച്ച് മറ്റൊരു ഉറുമ്പിനെ കണ്ടുമുട്ടുന്നു എന്ന വരി ആശയം വരുന്ന വരി ഇവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരമായി വരുന്നത് നാലും അഞ്ചും വരിയാണ് ചീണ്ടി ചൽത്തി ഹേ തോ ചീനി ചൽത്തി ഹെ രാമേം ഏക്ക് ഔർ ചീണ്ടി മിൽ ജാത്തീഹെ ആ വരികൾ ആശയം വരുന്ന വാക്കുകളെടുത്ത് നോക്കിയാൽ തന്നെ നമുക്കിതിൻ്റെ വരികൾ ഇവിടെ നിന്നും കിട്ടും അടുത്ത ആശയം ചീണ്ടി അവർ ചീനി ഏക്ക് സാ തിരുത്തീഹെ അവർ ചൽത്തിഹെ ഉറുമ്പും പഞ്ചസാരയും ഒരു നിൽക്കുമ്പോൾ ഉറുമ്പ് നിൽക്കുമ്പോൾ പഞ്ചസാരയും നിൽക്കുന്നു പോകുമ്പോൾ രണ്ടുപേരും ചലിക്കുന്നു അതാണ് പറയുന്നത് അപ്പോൾ ആ വരികൾ വരുന്നത് ഇവിടെ ഏതാണെന്ന് നോക്കിയേ മൂന്നും നാലും വരിയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ചിണ്ടി ചിൻഡിരുക്തി ഹേ തോ ചീനി ഹേ ചിണ്ടി ചൽത്തി ഹേ തോ ചീനി ചൽത്തി ഹേ അപ്പോൾ രണ്ട് മൂ മൂന്നും നാലും വരിയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അടുത്തത് കവിതാ കേലിയെ ഏക്ക് ശീർഷകദേ ഈ കവിതയ്ക്ക് അനുയോജ്യമായ ഒരു ഹെഡിങ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് നോക്കിയിട്ട് നിങ്ങൾ ഇതിന് അനുയോജ്യമായ എന്ത് പേരും ഇതിന് നമുക്ക് നിർദ്ദേശിക്കാം ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചീണ്ടി ആവർ എന്നോ ചീനി ആവർ ചീണ്ടി എന്നോ ചീണ്ടിക്ക് മേഹനത്തെന്നോ ഏത് വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു കവിതയും നിങ്ങൾക്ക് ഉണ്ടാവാം അത് വെച്ചിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യുക അപ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ വർഷവും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക അപ്പോൾ ഇനി ഇതേപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്